ഉള്ളിവണ്ടി ഇടിച്ച് താഴെ വീണാനല്ലോ, ആക്സിഡന്റ് ആയനല്ലോ. ഇപ്പൊ ഉള്ളി എടുത്തു. ഓഹോ, അപ്പൊ ഇവിടുത്തെ ഉള്ളി മൊത്തം തീർക്കണത് കുഞ്ഞാണല്ലേ. ഇഷ്ടംപോലെ പൈസ ഉണ്ടോ അച്ഛൻ്റെ കയ്യില്? പിന്നെ ഇവിടുത്തെ സാധനങ്ങളെല്ലാം അച്ഛനാണല്ലോ എപ്പോഴും മേടിച്ചേണ്ടത്, അമ്മ ഒന്നും മേടിക്കാറില്ലല്ലോ. മോയ്, അമ്മ അമ്മ വൈകിട്ട് എപ്പോ ഓഫീസിൽ നിന്ന് വരും? ഓഫീസിൽ ഞാൻ എപ്പോഴും വരുന്ന സമയത്ത് തന്നെ വരും. അങ്ങനെ ഒന്നും ഞാൻ എനിക്ക് പടത്തിന് കയറാൻ പറ്റില്ലല്ലോ. പടത്തിനാ? പടത്തിനാരുമാണ് അച്ഛൻ ബുക്ക് ചെയ്ത്, നമ്മളെല്ലാരും പടത്തിന് വൈകിട്ട്. അച്ഛൻ്റെ എന്നോടൊന്ന് പറയാൻ എന്ത് ബുക്ക് ചെയ്തപ്പോ? അത് അപ്പൊ അച്ഛനിപ്പോ എന്ത് ചെയ്യണം, അച്ഛനെന്നെ നേരെ പറഞ്ഞുവിടുക. പിന്നെയാണ് അച്ഛനെ ഫോണിൽ നോക്കിട്ടിരുന്നപ്പോ ഒരു പാട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ പടം ബുക്ക് ചെയ്തെന്നാണ് പറഞ്ഞത്. ആ, ഞാൻ ഓഫീസിൽ നിന്ന് എപ്പോഴും വരണ ടൈമിലേ വരുള്ളൂ. പക്ഷെ അങ്ങനെ പടം മിസ്സായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബോഫേ മിസ്സാവും. ഓ, പടം കണ്ടു കഴിഞ്ഞിട്ട് അച്ഛൻ വലിയ ഏതൊരു ഹോട്ടലിൽ ബോഫേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടു ദിവസം മുന്നേ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ പുറത്തു പോയി ഫുഡ് കഴിച്ചത്? അത് ഹോട്ടലല്ലേ അമ്മ, ഇത് ബോഫേ അല്ലേ, അവർക്ക് ഇഷ്ടമുള്ള എന്തുകൊണ്ടും കഴിക്കാമല്ലോ. ഞാൻ അതുകൊണ്ട് ഉച്ചയ്ക്കും രാവിലെ ഒക്കെ കുറച്ച് കഴിച്ചാൽ മതിന്നുള്ള പ്ലാനില്ല, വേറെ കാലിയാക്കി ഇരാമല്ലോ. ആ, ഞാൻ ഓഫീസിൽ നിന്ന് എല്ലാ ദിവസവും വരണ ടൈമില് വരുള്ളൂ. എങ്ങാനും നേരത്തെ ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ നേരത്തെ ഇറങ്ങാം. അമ്മ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അല്ലേ, ഫുഡ് ഉണ്ടാക്കിയല്ലോ. ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട്, അത് വേഗം ഇപ്പൊ തന്നെ. പിന്നെ പച്ചക്കറിക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിക്കള്. ഉണ്ടാക്കിയോ? എന്നാ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജി? എന്തിന് ഫ്രിഡ്ജി കയറ്റി വെച്ച്? അടുക്കള ക്ലോസ് ചെയ്യുമ്പോ അടുക്കള ക്ലോസ് ചെയ്യാനാ? പിന്നല്ലോ ആ ക്ലോസ് ചെയ്യാൻ അടുക്കളയല്ല, നിന്നൊക്കെ മിക്കവാറും ക്ലോസ് ചെയ്യും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ. എന്തോന്നടാ ഇത്? ഞാൻ പറഞ്ഞ ഫുഡ് വേസ്റ്റ് ആണോ വിചാരിച്ചു പറഞ്ഞാ ചേടാ, ഇപ്പൊ അതും കുറ്റമായോ? പുറത്തെ ഫുഡ് ഒന്ന് കേട്ടപ്പോഴത്തേക്ക് അടുക്കള മൊത്തം ക്ലോസ് ചെയ്യുന്ന, എല്ലാ ദിവസവും അടുക്കള ക്ലോസ് ചെയ്തിട്ടേക്കടാ. നാളേക്ക് നാപ്പോട്ട് നീ അടുക്കള ഒന്ന് കേറുമല്ലോ. എന്തോ അമ്മ, എന്തോ അമ്മ ചോദിച്ചിട്ട് എന്താ മുന്നിൽ പോയിക്കോട്ടാ. ഞാൻ കയറിയിരിക്കുക മനുഷ്യന് ഉള്ളി എടുക്ക. ഉള്ളി അവിടെ കൊണ്ടുവന്നിട്ടെ ചെല്. ഇട്ടില്ലല്ലേ കള്ളി, അതുകൊണ്ടങ്ങ് പോയല്ലേ. എന്റെ ദൈവമേ, 1500 ഏറ്റിന്ന് പറഞ്ഞപ്പോ ഇത്രയും രൂപ ചാർജ് ചെയ്താ ഇത് കൊള്ളാല്ലേ. ഹലേ, ഇതെന്ത് ഫോൺ നോക്കി സ്വറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കണേ? ചാങ്ങുമറെ, ഓ കാർഡ് വെച്ച് ATM കുറച്ച് പൈസ എടുത്ത് ചാർജ് ആണെങ്കിൽ എന്റെ പൊന്ന് ഇത്രയും വലിയ ചാർജാ? ATM ഡെബിറ്റ് കാർഡ് വെച്ച് കാശ് എടുത്തുണ്ടെങ്കിൽ ചാർജ് ഒന്നും വരില്ലല്ലോ. ഡെബിറ്റ് കാർഡല്ല പിന്നെ ക്രെഡിറ്റ് കാർഡ് വെച്ചാണ് എടുത്തത്. ആരെങ്കിലും ക്രെഡിറ്റ് കാർഡ് വെച്ച് ക്യാഷ് എടുക്കുമെന്ന് വായത്തൊന്നും ചാർജ് ഇടില്ലേ അവര്? അല്ല, അമ്മ ബാങ്കിൽ വിളിച്ചോണ്ടിരുന്നാ എടുക്കൂ 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 എന്ന് വിളിച്ചോണ്ടിരുന്നാ. അതൊക്കെ അവര് പറയോ, അവർക്ക് വേണ്ടത് ഈ ബിസിനസ് അല്ലേ, നമ്മൾ യൂസ് ചെയ്യണം, അപ്പോഴല്ലേ അവർക്ക് ചാർജസ് ഈടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി തൊട്ടെ കാർഡ് ഉപയോഗിച്ച് പൈസ എടുക്കണം പരിപാടി നിർത്തിയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കാർഡ് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ലോ എന്ന് ജസ്റ്റ് പറയാ വിചാരിച്ചാണ്. എന്താ പറഞ്ഞാൽ നമ്മൾ ഒരു ഇരുപതെല്ലാം മൂർച്ചയുള്ള ഒരു വാള് പോലെയാണ്, എപ്പോഴാണ് നമ്മളെ തന്നെ തിരിച്ചു വെട്ടുകയെന്ന് പറയാൻ പറ്റില്ല. രാഘുമാർ, എനിക്ക് കാർഡിനെ പറ്റി വലിയൊരു ധാരണ ഇല്ലെങ്കിലും എനിക്ക് എനിക്ക് അല്ല പൈസ എടുത്തതിനെ കുറിച്ച് നഷ്ടപ്പെടുന്നു. പക്ഷെ ആ കാർഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോയെന്ന് ആലോചിക്കുന്നത്. അതൊക്കെ ഓക്കെ, പക്ഷെ ഞാനൊന്ന് വാണി ഇതെന്നുള്ളു ബാലുവിനെ. ഈ വാണിങ് തരം ഞാൻ കൊച്ചുകുട്ടിയാ നാളോടെ ഞാൻ കാണുന്നല്ലേ. ബാലു വിളിച്ചത് ഇത് ഇത് ഇതൊക്കെ എന്നെ അങ്ങനെ വാങ്ങിച്ച കാര്യമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ എനിക്കറിയാം. രാഘുമാറെ, കാർഡിനെ പറ്റി ഏകദേശം ധാരണയൊക്കെ എനിക്ക് ഉണ്ട്, അവസ്ഥയെ പറ്റി അത്രല്ലേ ഉള്ളൂ. അല്ല രാഘുമാറെ കാര്യം രാഘുമാർ നോക്കണുണ്ടോ? എന്ത് ഈയിടായിട്ട് ബിസിനസ് രാഘുമാർ തീരെ ശ്രദ്ധിക്കുന്നില്ല, ചുമ്മാ ക്രിക്കറ്റും കളിച്ച് ബാഡ്മിന്റനും കളിച്ച് പോണതുകൊണ്ട് അത് കേൾക്കണ്ട. എനിക്ക് നന്നായിട്ട് അറിയാം രാഘുമാർ ചെയ്ത് ബിസിനസ് ചെയ്യും. അപ്പോൾ ബിസിനസ് ഡള്ളായിക്കൊണ്ടിരിക്കുകയാണ്. വിജയമലിയുടെ കാര്യം അറിയാല്ലേ, വിജയമലിക്ക് നിന്ന് ഇപ്പൊ ഇംഗ്ലണ്ടിലൊക്കെ പറഞ്ഞു കാര്യം. രാഘുമാർ പറക്കാനുള്ളതൊക്കെ ഉണ്ടോ? ഇംഗ്ലണ്ട് വല്ലതും ഉണ്ടോ? പോയി ബിസിനസ് ഇപ്പോ കറക്റ്റാണ് ഞാൻ ഒത്തിരി കൂടെ എനർജറ്റിക് ആണ്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. രാഘു ഡൗൺ ആയിട്ട് പോയി, ബിസിനസ് ഡൗൺ ആയിട്ട് പോയി. അത്രയും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു. ബിസിനസ് ബിസിനസ് ഐ ഹാവ് ടു ഡു ദിസ്. നാട് വലിയ ആളായിട്ട് നമ്മളെ ഉപയോഗിച്ച് നമുക്ക് അറിയണതുപോലെ കാർഡിനെ പറ്റി.